നവകേരള സദസ് അശ്ലീല സദസ്സെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാവപ്പെട്ടവരെ മറന്ന് കോടികളുടെ ധൂർത്ത് നടത്തുന്ന നവകേരള സദസ് അശ്ലീല സദസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാരാജ വീഴുന്നള്ളുമ്പോൾ സ്കൂൾ മതിലുകളും കെട്ടിടങ്ങളും ഒക്കെ പൊളിഞ്ഞു വീഴുന്നത് സ്വാഭാവികം. തന്റെ മണ്ഡലത്തിലെ സ്കൂൾ പൊളിച്ചതും രാജാവിന് സ്വതന്ത്രമായി കടന്നു വരാനെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. സി പി എം പ്രതിനിധിയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതിരിക്കാൻ യെച്ചൂരിയെ പോലും സമ്മർദ്ദത്തിലാക്കിയ നേതാവാണ് മുഖ്യമന്ത്രി. ലാവ്ലിൻ കേസ് സുപ്രീംകോടതി പരിഗണിക്കാൻ വൈകുന്നത് ഇതുമായി ചേർത്ത് വായിക്കണം. പകൽ സി പി എമ്മും രാത്രി ബി ജെ പി മാവുന്ന പിണറായി കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നാണ് സതീശൻ കൂട്ടിച്ചേർത്തത്. ഇതിനിടെ നവകേരള സദസ്സിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നത് വിലക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശി സമർപ്പിച്ച ഹർജിയാണ് ഫയലിൽ സ്വീകരിച്ചത്. ഹർജിയിൽ സംസ്ഥാന സർക്കാർ അടക്കം എതിർകക്ഷികളോട് ഹൈക്കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട്. നവകേരള സദസ് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും ജില്ലകളിലെ ചുമതല അതാത് കളക്ടർമാർക്കും നിശ്ചയിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. നവകേരള സദസ്സിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും പങ്കെടുക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഹർജി ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എത്തുന്നതിനോടനുബന്ധിച്ച് ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കടകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആലുവ ഈസ്റ്റ് പോലീസും രംഗത്തെത്തിയത്. സുരക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു പാചകം നിരോധനത്തിന് നിർദ്ദേശം നൽകിയതെന്നായിരുന്നു ആലുവ ഈസ്റ്റ് പോലീസ് പറഞ്ഞത്. സമ്മേളന വേദിക്ക് സമീപത്തുള്ള കടകളിലാണ് നിർദ്ദേശം നൽകിയത്. ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ ആഹാര സാധനങ്ങൾ കടയിൽ എത്തിച്ച് വിൽക്കാമെന്നായിരുന്നു നോട്ടീസ്. സമീപത്ത് കടകൾ നടത്തുന്നവർ പോലീസ് സ്റ്റേഷനിലെത്തി തിരിച്ചറിയൽ കാർഡ് വാങ്ങണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് വ്യാപാരികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നത്. എന്നാൽ ഇതൊക്കെ സുരക്ഷയുടെ ഭാഗമായുള്ള സ്വാഭാവിക നടപടി മാത്രമെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. ഡിസംബർ 7-നാണ് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടി ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടക്കുക. അതേസമയം കണ്ണൂർ ശ്രുതിതരംഗം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതികൾ പരിഹരിക്കാനായി കൈമാറിയത് നിലവിൽ പദ്ധതിയുമായി ബന്ധമില്ലാത്ത ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്ക്. കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള പരാതികളാണ് ഇങ്ങനെ കൈമാറിയതായി അറിയിപ്പ് ലഭിച്ചത്. ശ്രുതിതരംഗം പദ്ധതി ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലല്ല. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് നിർദ്ദേശത്തെ തുടർന്നാണ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ശ്രുതിതരംഗം പദ്ധതി ആരോഗ്യ വകുപ്പിലേക്ക് മാറ്റിയത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ മറ്റ് നിർദ്ദേശങ്ങൾ പതിവുപോലെ ഏപ്രിൽ പ്രാബല്യത്തിലായെങ്കിലും ശ്രുതിതരംഗം പദ്ധതിയുടെ വകുപ്പ് മാറ്റം നീണ്ടുപോയിരുന്നു. ശ്രവണ സഹായ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിയും അപ്ഗ്രേഡും പുതിയ അപേക്ഷകരുടെ ശസ്ത്രക്രിയയും മുടങ്ങിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ജൂണിൽ മുഖ്യമന്ത്രി യോഗം വിളിപ്പിച്ചാണ് വകുപ്പ് മാറ്റം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചത്. തുടർന്ന് ജൂലൈ അവസാനത്തോടെ ശ്രുതിതരംഗം പദ്ധതിയും ധ്വനി ആരോഗ്യ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് കീഴിലേക്ക് മാറ്റുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ശ്രുതിതരംഗം പദ്ധതിയുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷകൾ ആരോഗ്യ വകുപ്പിനാണ് കൈമാറേണ്ടത്. എന്നാൽ ഇവ സാമൂഹ്യനീതി ഓഫീസർക്ക് നൽകാൻ തുടങ്ങിയതോടെ തീർപ്പ് വൈകുമെന്നതാണ് ഉറപ്പായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.